ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. മേഘനാഥൻ്റെ അതേ പെട്ടെന്ന് കണ്ടെത്താനായി രണ്ട് സ്ത്രീകളെ ഏർപ്പാടാക്കുന്നുണ്ട്. അവർക്ക് 5 ലക്ഷം രൂപയാണ് പേയ്മെൻറ്റായി കൊടുക്കുന്നത്. എന്നാൽ ഇത് കണ്ടുനിന്ന ഭവാനിക്ക് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അരികിലും അണിച്ചനുണ്ട്. ഭവാനി ദേഷ്യത്തോടെ മേഘനാഥനോട് ചോദിക്കുന്നുണ്ട്, മേഘനാഥ, നീ ഇതെന്ത് ഭാവിച്ചാ? നീ ഈ കള്ളികൾക്ക് ചോദിച്ച് പൈസ കൊടുക്കാൻ പോവുകയാണോ? അറികേട്ട് അതിൽ ഒരു സ്ത്രീ പറയുന്നുണ്ട്, ഞങ്ങൾ കള്ളികളല്ല എന്ന്. പിന്നെ എന്താ, സത്യഭാമന്മാരാണോ? ഇവിടെ നിന്ന് അഭ്യാസം ഇറക്കാതെ മര്യാദയ്ക്ക് പോവാൻ നോക്ക്. ഇത് കേട്ട് മേഘനാഥൻ ഭവാനിയോട് പറയുന്നുണ്ട്, നിങ്ങളെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? വെറുതെ നിന്ന് ഭ്രാന്ത് കാണിക്കാതെ അകത്തെങ്ങാണെ പോയി ഇരിക്കാൻ നോക്ക്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ എൻ്റെ കാര്യത്തിൽ തലയിടരുതെന്ന്. ഓരോരോ ഭ്രാന്തുകൾ എന്നും അവരോട് പറഞ്ഞിട്ട് ആ സ്ത്രീകളോട് മേഘനാഥൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ, മണിച്ച വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തോളൂ എന്ന് മണിച്ചരോടും മേഘനാഥൻ സന്തോഷത്തോടെ തന്നെ പറയുന്നുണ്ട്. മണിച്ചരും ആ സ്ത്രീകളും അവിടുന്ന് പോയ സമയം ഭവാനി മേഘനാഥനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ ഭ്രാന്തിയാക്കുകയാണല്ലേ? ഞാനല്ല, ആളും അവസരവും നോക്കി പെരുമാറിയിട്ടേ. ആ പട്ടം നിങ്ങൾ സ്വയം മേടിച്ചെടുത്തതാ, എനിക്കതിൽ ഉത്തരവാദിത്വം ഇല്ല. അത്രയും പറഞ്ഞ് മേഘനാഥൻ പോകാൻ തുടങ്ങിയപ്പോൾ ഭവാനി മേഘനാഥനോട് നിൽക്കാൻ പറയുന്നു. സകല അടവും പയറ്റിയിട്ടാണെങ്കിലും രാധയെ കണ്ടെത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് നീയല്ലേ? നീ ജയിക്കില്ല മേഘനാഥ, പകരം ഞാനേ ജയിക്കൂ. നിനക്ക് മുമ്പ് ഞാൻ കണ്ടെത്തിയിരിക്കും ആ രാധയെ. നിനക്ക് മുന്നിൽ ഇനി അവൾ വരണോ വേണ്ടയോ എന്ന് ഭവാനിയാണ് തീരുമാനിക്കുന്നത്. അറികേട്ട് ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നു, ആണോ, അതിരു പോകുന്ന സാമർഥ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ത്രിമ്പകോടെ സിംഹാസനം കൊണ്ടുവന്ന് ഈ കാൽച്ചുവട്ടിൽ വെക്കും മേഘനാഥൻ, കാണാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് മേഘനാഥൻ മുകളിലേക്ക് കയറി പോകുന്നു. എന്നാൽ ഇതേ സമയം അച്യൂടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് രാധ. വേലയനുമായിട്ടുള്ള അടിപിടിയിൽ അച്യൂടൻ്റെ ബോധം പോയിരുന്നു. അത് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത്. ഇതറിഞ്ഞ് ടെൻഷനോടെ വേണുഗോപാൽ അവിടെ ഓടിയെത്തി. എന്താ രാധ, എന്താ പറ്റിയത്, അച്യുവിന് എന്തെങ്കിലും എന്നൊക്കെ ടെൻഷനോടെ ഗോപാലൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ അവനെ പരിശോധിക്കുകയാണ്. വണ്ടി പിടിച്ച് ഞാൻ അവനെ ഇവിടെ വന്നപ്പോഴത്തേക്കും അവൻ്റെ ബോധം വന്നിരുന്നു. ആ സമയത്ത് ആ വേണുവിട്ട് ഞാൻ ഫോൺ ചെയ്തത്. എന്താ സംഭവിച്ചത്? നീ ഫോൺ ചെയ്തപ്പോഴും ഞാൻ സംശയിച്ചു, നിന്റെ ശബ്ദം വല്ലാണ്ട് ഇടറിയിരുന്നല്ലോ, എന്താ കാരണം എന്നൊക്കെ വേണു ചോദിക്കുന്നു. അയാൾ എന്നെ തേടി വന്നു വേണുവേട്ടാ, തൃപ്പങ്കോട്ട് നിന്ന് ആളെത്തി മേഘനാഥൻ്റെ പഴയ കാവൽപ്പെട്ടി ആ വേലയൻ. അത് കേട്ട് വേണു ഞെട്ടി നിൽക്കുന്നു. നടന്ന കാര്യങ്ങൾ എല്ലാം വേണുവിനോട് പറയുകയാണ് രാധ. ഇന്നലെ രാത്രി തൻ്റെ വീട്ടിൽ തന്നെ കാണാനെത്തിയതും പിന്നെ ഫോളോ ചെയ്ത് സ്കൂട്ടറിന് പിന്നാലെ വന്നതും പിന്നെ അടിയുണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ് വേണുവിനോട് രാധ. ഇനി ഒരിക്കലും അന്വേഷിച്ചു വരരുത് എന്ന് താക്കീത് കൊടുക്കും പോലെയാ വേലയനെ ഞാൻ ജീവനോട് വിട്ടത്. കുറച്ചുനാൾ അയാൾ ഏതെങ്കിലും ഒരു വൈദ്യശാലയിൽ ദേഹം തളർന്നു കിടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് കേട്ട് വേണു പറയുന്നു, പക്ഷേ അയാൾ നേരത്തെ തന്നെ രാധയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ശത്രുക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ഇതിനകം തന്നെ അവരെ നിങ്ങളെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? ടെൻഷനോടെ രാധ പറയുന്നു, സത്യം പറഞ്ഞാൽ എനിക്കത് അറിയില്ല വേണുവേട്ടാ. അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ ആലോചനയൊന്നുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ധൈര്യം മാത്രമേ ഉള്ളൂ. മനസ്സിലായി, വേലയൻ വന്നതുകൊണ്ടാണ് രാധ എന്നെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ പെട്ടെന്നൊരാവശ്യം വന്നാൽ ആരുണ്ട് സഹായത്തിന്? ആരുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും എല്ലാം പ്രസാദിനെ അറിയിക്കണം എന്ന് വേണു പറഞ്ഞപ്പോൾ രാധ പറയുന്നുണ്ട്, വേണ്ട വേണുവേട്ടാ, അതിന് ഇതുവരെ സമയമായിട്ടില്ല. പക്ഷേ തൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അയാളല്ലേ രാധേ, ഇനി എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത്? ഇത് കേട്ട് രാധ പറയുന്നു, ആയിരിക്കും, എൻ്റെയോ അച്ഛൻ്റെയോ ദേഹത്ത് ഒരു നുള്ളി പൂഴി വാരിയിട്ടാലും പ്രസാദേട്ടന് സഹിക്കില്ല, അത് സത്യമാണ്. പക്ഷേ പ്രകടമായിട്ട് പ്രസാദേട്ടൻ ഇക്കാര്യത്തിൽ ഇടപെട്ടാൽ ഏറ്റവും വലിയ ശത്രുവാവാൻ പോകുന്നത് ആ മേഘനാഥനായിരിക്കും. അയാളെന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. പ്രസാദേട്ടനെയോ ആ കുടുംബത്തിലെ മറ്റാരെയോ ഞാനായിട്ട് തൃപ്പങ്ങോട്ടിന് വേണ്ടി ബലി കൊടുക്കില്ല. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ആളല്ലേ. സുഖത്തിനും ദുഃഖത്തിലും പ്രതിസന്ധികളും ആപത്തുകളിലും ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് വേണു പറഞ്ഞപ്പോൾ രാധ മനസ്സിലോർക്കുന്നു, പ്രസാദേട്ടൻ എൻ്റെ ആരുമല്ല വേണുവേട്ടാ. നാളെ ഒരു നല്ല പെൺകുട്ടിയോടൊപ്പം ഇഷ്ടമുള്ള ഒരു ജീവിതം ജീവിക്കേണ്ട ആളാണ്. അത് നിങ്ങൾക്കാർക്കും അറിയാത്തത് കൊണ്ടാണെന്ന്. എന്നാൽ വേണു ചോദിക്കുന്നുണ്ട്, രാധ എന്താ ഒന്നും മിണ്ടാത്തതെന്ന്. ആ സമയത്ത് ഡോക്ടർ അവിടേക്ക് വരുന്നു. ആവേശത്തോടെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കാര്യം തിരക്കാൻ പോവുകയാണ് രാധ. വേറെ കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ ഡോക്ടർ അവരെ സമാധാനിപ്പിക്കാനായി പറയുന്നുണ്ട്. രാധ പറയുന്നു, ഡോക്ടർ രാവിലെ അവൻ്റെ മൂക്കിൽ നിന്നും ബ്ലഡ് വന്നിരുന്നു, ഡോക്ടറെ കാണിക്കാം എന്ന് വിചാരിച്ചതാണ്. അതിനിടയിൽ അവൻ സ്കൂട്ടറിൽ നിന്ന് വീണതും ബോധം കെട്ടതും. ശരി ശരി, കുട്ടിക്ക് ഇടയ്ക്കിടെ പനിയോ ജലദോഷമോ വല്ലതും വരാറുണ്ടായിരുന്നോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. പനിക്കാറില്ല, പക്ഷേ കൂടെ കൂടെ മൂക്കടപ്പ് വരാറുണ്ട് എന്ന് രാധ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, തുടർച്ചയായി ഇതേ സിംറ്റംസ് കാണിച്ചാൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, തൽക്കാലം വേറെ പ്രശ്നമില്ല. താങ്ക് യു ഡോക്ടർ, ശ്രദ്ധിച്ചോളാം എന്ന് രാധ പിന്നെ വേണ്ട നിർദ്ദേശങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഡോക്ടർ അവിടുന്ന് പോയ ശേഷം വേണുവും രാധയും സംസാരിക്കുന്നു. എന്തായാലും മോൻ്റെ കാര്യം പ്രസാദ് അറിയില്ലേ, എന്ത് പറ്റിയെന്ന് താൻ പറയും.
മോന് കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പ്രസാദ് ഏട്ടനോടൊന്നും ഞാൻ പറയില്ല എന്ന് രാധ പറഞ്ഞപ്പോൾ വേണു പറയുന്നുണ്ട്, അച്ചു പറയില്ലേ എന്ന്, അത് എന്തെങ്കിലും പറയാം നമുക്ക് നോക്കാം എന്ന് രാധ പറഞ്ഞപ്പോൾ വേണു പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോവുകയാണ്, താൻ എന്തായാലും ജാഗ്രതയോടെ ഇരിക്കണം, താൻ മാത്രമല്ല ആ വീട്ടിലുള്ളവരും. രാധയെ തേടി മേഘനാഥിന് ഇറങ്ങിയാൽ ചുട്ട് ചാമ്പലാക്കാൻ പോകുന്നത് ആരുടേക്ക് ജീവനാണെന്ന് അറിയാൻ സാധിക്കില്ല, അറിയാലോ. അയാൾ വരട്ടെ വേണുവേട്ട, ഒന്നും അത്ര എളുപ്പമായിട്ട് ഞാൻ വിട്ടു കൊടുക്കില്ല, എനിക്കെൻ്റെ ജീവൻ ഉപേക്ഷിച്ച് പോവേണ്ടി വന്നാലും അയാളെയും കൊണ്ടേ ഞാൻ പോകൂ, അത് ഉറപ്പാ. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് വേണുവും പറയുന്നുണ്ട്. എന്നിട്ട് വേണു അവിടെ നിന്ന് പോകുന്നു. ശേഷം രാധ അച്ചൂട്ടൻ്റെ അരികിലേക്ക് പോകുന്നു. അച്ചൂട്ടൻ എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുകയാണ്. രാധ ആ ഗുണ്ടകളെയൊക്കെ അടിച്ച കാര്യമാണ് ഇപ്പോൾ അച്ചൂട്ടൻ ആലോചിക്കുന്നത്. ആ സമയം രാധ അവിടേക്ക് വന്നു. അച്ചൂട്ടൻ ചാടി എണീറ്റു. രാധ സ്നേഹത്തോടെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അച്ചൂട്ടൻ എങ്ങനെയുണ്ടെന്ന്. അമ്മ ആരാ? പറ അമ്മേ, അമ്മ ആരാ എന്ന് അച്ചൂട്ടൻ ചോദിച്ചപ്പോൾ അതിശയത്തോടെ, എന്താ മോനെ നീ ഇങ്ങനെ ചോദിച്ചത് എന്ന് രാധ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു, അമ്മ ഒരു പാവ അമ്മയാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അമ്മ എന്നെ പറ്റിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. സൂപ്പർ ഹീറോസൊക്കെ അങ്ങനെയാണ്, മറ്റുള്ളവരോട് പാവം പോലെ നിൽക്കും. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയാവൂ അവർ സൂപ്പർ ഹീറോസ് ആണെന്ന്. അമ്മയും അങ്ങനെയാണെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അമ്മ ഇപ്പോൾ സൂപ്പർമാനെ പോലെ സൂപ്പർ ഗേൾ ആണല്ലേ. അച്ചൂട്ടൻ്റെ അരികിലിരുന്ന് രാധ പറയുന്നു, ഏയ് അച്ചൂട്ടൻ അതൊക്കെ വെറുതെ തോന്നുന്നതാണ്. തോന്നുന്നതൊന്നും അല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, എന്തൊരു ഫൈറ്റ് ആയിരുന്നു അമ്മ, അവരെയെല്ലാം ഒറ്റയ്ക്ക് തോൽപ്പിച്ചില്ലേ, ഇനി വേണം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് എൻ്റെ അമ്മ ഒരു സൂപ്പർ ഗേളാണെന്ന് പറയാൻ. എന്നാൽ രാധ പറയുന്നു, അയ്യോ അച്ചൂട്ട അതൊന്നും ആരോടും പറയല്ലേ, പറഞ്ഞാൽ കുഴപ്പമാവും എന്ന് ഉറപ്പാ. അത് പറ്റില്ല പറ്റില്ല, ഞാൻ എല്ലാവരോടും പറയും, അച്ഛനോടും സീതമ്മയോടും അങ്കിളിനോടും എല്ലാവരോടും പറയും എൻ്റെ അമ്മ സൂപ്പർ ഗേളാണെന്ന് എന്ന് അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ രാധ വിചാരിക്കുന്നു, അച്ചുവിൻ്റെ നാവിന് ഇതൊക്കെ എല്ലാവരും അറിഞ്ഞാൽ അവരോടൊക്കെ സമാധാനം പറയേണ്ടിയെന്നുള്ള വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അവരോട് പിന്നെ തൃപ്പം കൊണ്ട് ചരിത്രവും പറയേണ്ടി വരും, എന്താ ഒരു വഴി. അച്ചൂട്ടൻ പറയുന്നു, ഞാൻ പറയുന്ന കേട്ടാ അവർക്കെല്ലാം സന്തോഷമാവുമല്ലോ, നമ്മുടെ കൂടെ സൂപ്പർ ഗേളായ അമ്മയില്ലേ. മോനെ എല്ലാവരോടും അത് പറഞ്ഞു കഴിഞ്ഞാലേ അമ്മയുടെ ശക്തിയൊക്കെ പോവും, മാത്രമല്ല അമ്മയെ പോലീസും പിടിക്കും. പോലീസ് പിടിക്കുന്നു എങ്ങനെയെന്ന് അച്ചൂട്ടൻ ചോദിച്ചപ്പോൾ രാധ പറയുന്നു, ഞാൻ അവരെ അടിച്ചിട്ടപ്പോഴേ അവരുടെ തല പൊട്ടി ചോര വരികയും കൈയും കാലും ഒടുകയും ചെയ്തില്ലേ, അതറിഞ്ഞാൽ പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കും, അതുകൊണ്ടാണ് ഇത് ആരോട് പറയില്ലെന്ന് പറഞ്ഞത്. ടെൻഷനോടെ, അയ്യോ അമ്മയെ ശരിക്കും അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ പവർ കിട്ടിയത്, ആരാ അമ്മയ്ക്ക് ഈ പവർ തന്നത് സൂപ്പർ ഗേളാവാൻ എന്നൊക്കെ അച്ചൂട്ടൻ രാധയോട് ചോദിക്കുന്നു. രാധ ഒരു നിമിഷം അവിടെ ഇന്ന് എണ്ണിച്ചിട്ട് ആലോചിക്കുകയാണ്. രാധ പറയാത്തത് കൊണ്ട് അച്ചൂട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അത് ഒരു ആചാര്യസ്വാമി, അദ്ദേഹത്തെ ധ്യാനിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ഈ ശക്തി കിട്ടുന്നത്, ഏത് ശത്രുവിനെയും പ്രതിരോധിക്കാനുള്ള ആത്മധൈര്യം കിട്ടുന്നത് എന്ന് രാധ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ആരാ ആചാരസ്വാമി എന്ന്. അത് പേര് പറയാൻ പറ്റില്ല, പറയാൻ പാടില്ല നമ്മൾ എന്ന് രാധ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു, അതെന്താ പറഞ്ഞാൽ എങ്കിൽ പിന്നെ എനിക്കും കിട്ടുമല്ലോ സൂപ്പർ പവർ, സൂപ്പർമാൻ്റെ പവർ, മോൻ അതിനുള്ള പ്രായം ആവില്ലല്ലോ, അത് ആവുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് രാധ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു, സൂപ്പർമാനിക്ക് പ്രായമൊക്കെ എന്തിനാ. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു. ആരാ ആചാര്യസ്വാമി എന്ന് അമ്മ പറ, ഞാനും പ്രാർത്ഥിച്ച് നോക്കട്ടെ, എന്നാലല്ലേ അറിയാൻ പറ്റുമോ സൂപ്പർ പവർ കിട്ടുമോ ഇല്ലയോ എന്ന് എന്നെ അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു, ചെറിയ കുട്ടികളോട് ആചാരസ്വാമിയെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലെന്നാ, അങ്ങനെ ചെയ്താൽ ആചാരസ്വാമിക്ക് ദേഷ്യം വരും, അമ്മയുടെ ശക്തിയും കൂടി നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ടെൻഷനോടെ അച്ചൂട്ടൻ ചോദിക്കുന്നുണ്ട്, അയ്യോ അമ്മയുടെ ശക്തി നഷ്ടപ്പെടുമോ എന്ന്. അതേ മോൻ ഇന്ന് നടന്ന കാര്യം ആരെയും അറിയിക്കരുതേ, ആ ഗുണ്ടകൾ നമ്മളെ ഉപദ്രവിക്കാൻ വന്നത്, മോൻ വീണതും അമ്മ ഫൈറ്റ് ചെയ്തതും ആരോടും പറയരുത്, പറഞ്ഞാൽ ആ ആചാരസ്വാമി കോപിച്ച് അമ്മയുടെ ഈ പവർ നഷ്ടമാവും, അതുകൊണ്ടാണെന്നും രാധ പറയുന്നു. പക്ഷേ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന കാര്യമോ എന്ന് അച്ചൂട്ടൻ ചോദിച്ചപ്പോൾ രാധ പറയുന്നു, അത് നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോവാം എന്നല്ലേ പറഞ്ഞിരുന്നത്, നമ്മൾ വന്നു കണ്ടു വേറെ കുഴപ്പമൊന്നുമില്ല തിരിച്ചു പോന്നു അത്ര തന്നെ ആണോ, അത്രയും പറഞ്ഞാൽ മതിയോ എന്ന് അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ, ആ അത്രയും മതി, കൂടുതലും കുറവും ഒന്ന് പറയല്ലേ, എന്നെ പ്രോമിസ് ചെയ്യ് ആരോടും പറയില്ലെന്ന് എന്നൊക്കെ രാധ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ രാധയ്ക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്നേഹത്തോടെ ചുംബനം കൊടുക്കുകയാണ് രാധ അച്ചൂട്ടന്. അച്ചൂട്ടനാണെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മുരളിയും ആരതിയും കൂടി റോഡരികിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആരതി ഒരു എക്സാമിന് വന്നതാണ് ഈ സ്ഥലത്ത്. എന്തൊരു ചൂടായത്, അവളുടെ ഒരു ബാഗ് കല്ലുമണ്ണ് നിറച്ചാണോ ഇത് വെച്ചേക്കുന്നത്, എന്തൊരു വെയിറ്റ് എന്നൊക്കെ മുരളി വിചാരിക്കുന്നുണ്ട്. ആരതിയുടെ ബാഗാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഒടുവിൽ എടി എന്ന് ആരതിയെ മുരളി വിളിക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിൽ നിറങ്ങിയപ്പോൾ നീ എന്താടി ബാഗ് എടുക്കാഞ്ഞത്. ഇത് കേട്ട ആരതി പറയുന്നു, അയ്യോ സത്യമായിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ, എന്തായാലും മുരളിയേട്ടൻ എടുത്തില്ലേ അത് നന്നായി, മറന്നതല്ല നീ മനഃപൂർവ്വം വെച്ചിട്ട് പോന്നതാ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനായിട്ടെന്നൊക്കെ മുരളി പറയുന്നു. ഷോ ഈ മുരളിയേട്ടൻ എന്തൊക്കെയായി പറയുന്നത്, ഈ മുരളിയേട്ടൻ്റെ ഒരു കാര്യം എന്ന് ആരതി പറഞ്ഞപ്പോൾ മുരളി പറയുന്നു, കുഴയല്ലേ കുഴയല്ലേ, നീ കുഴഞ്ഞു മറിഞ്ഞാലൊന്നും കുഴയുന്നവനല്ല ഈ മുരളി, ശരി ഇയാൾ കുഴയണ്ട,
ഒരു വെയിലത്ത് കുഴഞ്ഞു വരുവാണെന്ന് കരുതിയാ ഇങ്ങനെ സംസാരിച്ചത്. കുറച്ച് സന്തോഷമാവട്ടെ എന്ന് കരുതി. മുരളി പറയുന്നു, നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഒരുന്ന് ചിരിച്ചു കാണിച്ചാൽ ആണുങ്ങൾ വീഴുമെന്ന്. പക്ഷേ ഈ മുരളി ആ ടൈപ്പ് അല്ല. ശരി, ഇയാൾ വീഴട, കോടി മരം പോലെ ഇവിടെ നിന്നോ. എനിക്ക് പക്ഷേ ഉച്ചത്തിരക്കില്ല ഈ വെയിലും കൊണ്ട് ഈ നട റോഡിൽ നിൽക്കാൻ എന്ന് പറഞ്ഞിട്ടും ആരതി നടന്നു പോകുന്നു. എന്നാൽ ആരതിയെ മുരളി വിളിക്കുന്നുണ്ട് പിന്നിൽ നിന്നും. എന്നിട്ട് ആരതിയുടെ അടുത്തേക്ക് വന്ന ദേഷ്യത്തോടെ മുരളി പറയുന്നു, നിനക്ക് മനസാക്ഷിയുണ്ടോടി? എന്നെ എത്രമാത്രം കഷ്ടപ്പെടുത്താൻ നിന്നെ കണ്ടപ്പോൾ മുതൽ എൻ്റെ കഷ്ടകാലം തോന്നിയതാ. കല്യാണം കഴിച്ചതോടെ അത് ഇരട്ടിയായി. അതിന് പുറമെയായി ചുമട്ടുകാരൻ്റെ ജോലി. ഇത്രയ്ക്ക് കഷ്ടപ്പാട് പഠിക്കുന്ന സമയത്ത് ഞാൻ സഹിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാനൊരു ജില്ലാ കളക്ടറെങ്കിലും ആയേനെ. ഇരിക്കേട്ട് ആരതി പറയുന്നു, അയ്യട, ഒരു കളക്ടറെ വേറെ ഒരു പദവിയിലും തനിക്ക് കയറി ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ലേ? നിങ്ങളുടെ ഈ സ്വഭാവം വെച്ച് ഒരു സിനിമ തിയേറ്ററിലെ ടിക്കറ്റ് പോലും കിട്ടില്ല. ഇടികേട്ട് മുരളി ദേഷ്യത്തോടെ ആരതിയെ ചീത്ത പറയുന്നുണ്ട്. ഒന്ന് മിണ്ടാതിരിക്കെ തലവേദന എടുക്കുന്നു. എത്ര നേരമായിട്ട് ബസ് ഇറങ്ങിയതാ. ഇറങ്ങിയപ്പോൾ മുതൽ നിങ്ങളുടെ ഒരു അലപ്പ്. വൈ എനിക്ക് എവിടെന്നെങ്കിലും ഒരു ചായ എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കുടിക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ കട നോക്കുകയാണ് മുരളി. ഇതേ അവിടെ ഒരു കടയുണ്ടെന്ന് പറഞ്ഞ ആരതിയെ മുരളി അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഒരു ചെറിയ തട്ടുകടയാണത്. അദ്ദേഹത്തോട് രണ്ട് ചായ മുരളി ആവശ്യപ്പെട്ടു. സ്ട്രോങ് ചായ, തലവേദനയ്ക്ക് ബെസ്റ്റാണ്. ഇപ്പോൾ മാറും. നാളെ പരീക്ഷയുള്ളതല്ലേ, തലവേദന മാറിയില്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകാൻ പറ്റുമോ എന്നും മുരളി ചോദിക്കുന്നുണ്ട്. ഓ, അപ്പോൾ ഞാൻ പഠിക്കണമെന്നും പരീക്ഷ ജയിക്കണമെന്നും ഉണ്ട് എന്ന് ആരതി പറഞ്ഞപ്പോൾ മുരളി പറയുന്നു, പിന്നല്ലാതെ നീ പഠിച്ച് ഒരു ഉദ്യോഗക്ക് വേടിച്ചിട്ട് വേണ്ടേ എനിക്ക് വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ? ആ ബെസ്റ്റ് നോക്കിയിരുന്നാൽ മതി, ഇപ്പോൾ നടക്കും എന്ന് ആരതിയും പറയുന്നു. ആ സമയം ഒരു രണ്ട് ചായ റെഡിയാക്കുകയാണ് അദ്ദേഹം. ചായയുമായി അവരവിടേക്ക് വന്നു. ഇരുവർക്കും ചായയും കൊടുത്തു. രണ്ടുപേരും ചായ ആസ്വദിച്ച് കുടിക്കുന്നു. ചേട്ടാ, ഇവിടെ എവിടെയായി ചെറിയൊരു ഹോട്ടലുള്ളത്? ഒരുപാട് വാടകയുള്ളത് വേണ്ട, ഇടത്തരം മതി, അതാ നല്ലതെന്ന് മുരളി പറയുന്നു. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ എന്ന് പറഞ്ഞ് അദ്ദേഹം വഴി പറഞ്ഞു കൊടുത്തു. ഒരു ചെറിയ ലോഡ്ജുണ്ട്, വാടക കുറവാണ്, വേറെ ശല്യമൊന്നുമില്ല എന്നും അദ്ദേഹം പറയുന്നു. വലിയ ശല്യം ബഹളമൊന്നും ഇല്ലാത്ത ഒരിടം വേണം. എന്താ അത് പറ്റുമോ എന്നൊക്കെ മുരളി ചോദിച്ചപ്പോൾ ആരതി പതിയെ ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ ഹോട്ടലിൽ മുറിയെടുക്കാൻ വന്നതാണോ? പിന്നെ അല്ലാതെ നാളെയല്ലേ എക്സാം, അതുവരെ ഇതിലെ കൂടെ ബാഗും തൂക്കി നടക്കാൻ പറ്റുമോ എന്ന് മുരളി ചോദിക്കുന്നുണ്ട്. എന്നാൽ ആരതിയോ ടെൻഷനോടെ ഇരിക്കുന്നു. രണ്ടുപേരും കൂടി ചെറിയൊരു ലോഡ്ജിലേക്ക് കയറിപ്പോയി. അദ്ദേഹം എടുത്തെടുത്ത് ചോദിക്കുന്നു, രണ്ട് റൂം വേണോ അതോ ഒരു റൂം വേണോ? ഒരു റൂം മതി എന്ന് മുരളി പറയുന്നു. ഡബിൾ വേണോ സിംഗിൾ വേണോ എന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്. ഒരാക്കിയാണ് ചോദിക്കുന്നത്. സിംഗിൾ കിട്ടുമോ, ചാർജ് എത്രയായിരിക്കുമെന്ന് മുരളി ചോദിക്കുന്നുണ്ട്. ഒരാൾക്ക് സിംഗിൾ കിട്ടും, രണ്ടു പേർക്ക് ഒരുമിച്ച് താമസിക്കണമെങ്കിൽ ഡബിൾ വേണമെന്നും അദ്ദേഹം പറയുന്നു. ഐ ഡി കാർഡും അഡ്വാൻസ് 2000 രൂപയും വേണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മുരളി കാശ് കൊടുത്തു, ഐ ഡി കാർഡും കൊടുക്കുന്നുണ്ട്. അതെ, ഇവിടെ അത്ര സുഖമില്ലാത്തതുപോലെ ആളും അനക്കമൊന്നുമില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കിയാലോ എന്ന് ആരതി മുരളിയോട് പറയുന്നുണ്ട്. 1500 രൂപയ്ക്ക് ഇതൊക്കെ കിട്ടും. 5-സ്റ്റാർ ഹോട്ടലിൽ റൂം വേണമെങ്കിലേ സ്വന്തം പേഴ്സിൽ നിന്ന് ഒരു 2000 രൂപയും എടുത്തതാ. നമുക്ക് ടാക്സി പിടിച്ച് അവിടെ ചെന്ന് ഇറങ്ങാം. ടോപ്പിലാണ് റൂം നമ്പർ 102. ഞാനും കൂടി വരാം. ലഗേജ് എവിടെയാ? എന്നൊക്കെ അയാൾ പറഞ്ഞപ്പോൾ മുരളി പറയുന്നു, വേണ്ട വേണ്ട, എക്സ്ട്രാ ലഗേജ് ഒന്നുമില്ല, താക്കോലിങ് തന്നാൽ മതി, ഞങ്ങൾ പോയിക്കോളാം. പിന്നെ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത്, അല്പം സമാധാനം കിട്ടാനാ ഇതുപോലെ ഒരിടത്ത് വന്നത്. അദ്ദേഹം പറയുന്നു, സമാധാനമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണല്ലോ അല്ലേ? അല്ലാതെ പിന്നെ അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് മുരളി പറയുന്നു. അല്ല, ഇവിടെ പലരും വന്ന് റൂം എടുക്കാറുണ്ട് ഭാര്യ ഭർത്താവാണെന്ന് പറഞ്ഞ്. അതുകൊണ്ടാ, യഥാർത്ഥത്തിൽ സംഭവം വേറെയാണെന്നും അദ്ദേഹം പറയുന്നു. ഒടുവിൽ പോലീസ് ജീപ്പ് ഈ നടയിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തരുത്, ഞങ്ങളുടെ സ്ഥാപനത്തിന് നാണക്കേടാ, അതാ നേരത്തെ ചോദിച്ചത് എന്നും അയാൾ പറയുന്നു. ഞങ്ങൾ അങ്ങനെ വന്നവരല്ല, യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരാണ്, വേണമെങ്കിൽ പ്രൂഫ് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മുരളി അവരുടെ കല്യാണ ഫോട്ടോ കാണിക്കുന്നു. ഇത് പോരെങ്കിലേ, ഇതാ ഞാൻ കെട്ടിയ താലി, ഇപ്പോൾ വിശ്വാസമായോ ഞങ്ങൾ ഒറിജിനൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് എന്ന് മുരളി പറഞ്ഞപ്പോൾ, ശരി ശരി, കാര്യങ്ങൾ നടക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാര്യങ്ങൾ ഞങ്ങൾ നടത്തിക്കോളാം, ഇനി ഞങ്ങളെ ശല്യപ്പെടുത്താൻ വരരുത് കേട്ടല്ലോ എന്ന് മുരളി പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, ഓക്കെ സാർ, സാറിൻ്റെ ഇഷ്ടം പോലെ. വെള്ളമോ ഫുഡോ എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ കൊണ്ടുതരാം. ഓ, താനാ കീങ്ങ് തന്നേ എന്ന് പറഞ്ഞ് മുരളി കീ വാങ്ങിയിട്ട് ആരതിയും വിളിച്ച് മുറിയിലേക്ക് പോകുന്നു. മുകളിലാണ് മുറി. മുറി കണ്ടുപിടിച്ച് രണ്ടുപേരും മുറിക്കകത്തേക്ക് കയറുന്നു. എന്നാൽ ആരതിക്ക് പെട്ടെന്ന് പഴയ കാര്യം ഓർമ്മ വരുന്നുണ്ട്. അന്ന് ഇതുപോലെ ഒരു സാഹചര്യത്തിലാണ് മുരളി തൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.